എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഡിസംബർ 4-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഇന്നത്തെ ആദ്യത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത്, സംസ്ഥാനത്ത് ഭൂമിയുള്ള ആളുകൾ, ആധാരമുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിയമമുണ്ടായിട്ടും ഭൂമിയുടെ ന്യായവില നടപ്പിലാക്കാൻ സർക്കാർ വൈകിപ്പിച്ചു. ഇതിൻ്റെ വില നൽകേണ്ടി വരുന്നത് സാധാരണ ഭൂ ഉടമകളായിരിക്കും. കുറച്ചു കാട്ടിയ ആധാര രജിസ്ട്രേഷൻ്റെ പേരിൽ റവന്യൂ റിക്കവറി ഭാരം സംസ്ഥാനത്തെ 200,000 ഭൂ ഉടമകൾ താങ്ങേണ്ടി വരും. 1986 മുതൽ 2017 വരെ അണ്ടർ വാലുവേഷൻ കേസുകളിൽ രജിസ്ട്രേഷൻ വകുപ്പ് വസ്തു ഉടമകൾക്ക് റവന്യൂ റിക്കവറി നോട്ടീസ് അയച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനിയും നോട്ടീസ് ലഭിക്കാത്ത ആളുകൾക്ക് വരും ദിവസങ്ങളിൽ നോട്ടീസ് എത്തും. രജിസ്ട്രേഷൻ ചെയ്തപ്പോൾ രേഖപ്പെടുത്തിയ വസ്തുവിന്റെ വിലയും ജില്ലാ രജിസ്ട്രാറുകളുടെ പരിധിയിൽ തിട്ടപ്പെടുത്തിയ വിലയും തമ്മിലുള്ള വ്യത്യാസത്തിന് ആനുപാതികമായി സ്റ്റാമ്പ് ഡ്യൂട്ടി കുടിശ്ശിക അടക്കാത്തവർക്കാണ് നോട്ടീസ് നൽകി തുടങ്ങിയിട്ടുള്ളത്. റിക്കവർക്കെതിരെ ആധാരം ഉടമകൾക്ക് ജില്ലാ കോടതികളെ സമീപിക്കാം എങ്കിലും 2020 ധനവകുപ്പ് കൊണ്ടുവന്നിട്ടുള്ള ഭേദഗതി കാരണം കുടിശ്ശിക തുക 25% കെട്ടിവെക്കണം. ആധാരം ഉടമക്ക് അനുകൂലമായിട്ടുള്ള വിധി കോടതിയിൽ നിന്നും ഉണ്ടാകുകയാണ് എങ്കിൽ കെട്ടിവെച്ച തുക തിരിച്ചു കിട്ടും. മറിച്ചാണെങ്കിൽ ബാക്കി തുക കൂടി സർക്കാരിലേക്ക് അടയ്ക്കേണ്ടി വരും. ആധാരങ്ങൾ വില കുറച്ച് രജിസ്റ്റർ ചെയ്യുന്നതിനെ തടയാൻ 1967 ചട്ടമുണ്ട് എങ്കിലും നടപ്പാക്കിയില്ല. 1994 നിയമസഭ ന്യായവില നിയമം പാസാക്കി എങ്കിലും ഇത് പ്രാബല്യത്തിലായത് 2010 ഏപ്രിൽ 1 മുതലാണ്. 1988 താരിഫ് വിലയും 2005 സാധാരണ വിലയുമൊക്കെ രജിസ്ട്രേഷൻ വകുപ്പ് പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും അതൊന്നും ശാസ്ത്രീയമായിരുന്നില്ല. സബ് രജിസ്ട്രാർക്ക് ആധാരത്തിൽ വില കുറച്ച് കാട്ടിയതായി സംശയം തോന്നിയാലോ മറ്റാരെങ്കിലും പരാതിപ്പെട്ടാലോ ഡിസ്ട്രിക്ട് രജിസ്ട്രാർക്ക് റിപ്പോർട്ട് നൽകാം. സ്ഥലത്തിന്റെ വിപണി മൂല്യം, താമസ യോഗ്യമാണോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ, ഗതാഗത സൗകര്യം, സമീപത്തെ വസ്തുവിന്റെ വില തുടങ്ങിയ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വില രജിസ്ട്രേഷൻ സമയത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ജില്ലാ രജിസ്ട്രാർ പരിശോധിച്ചാണ് തുടർ നടപടി സ്വീകരിക്കുന്നത്. ഇങ്ങനെ 1986 മുതൽ 2017 വരെ വില കുറച്ചു കാട്ടി ഭൂമി രജിസ്റ്റർ ചെയ്തതായി കണ്ടെത്തിയ കേസുകളിലാണ് തുടർ നടപടി ആരംഭിച്ചിട്ടുള്ളത്. റവന്യൂ റിക്കവറി നടപടികൾക്ക് പകരം രജിസ്ട്രേഷൻ വകുപ്പിന്റെ ആവശ്യം പരിഗണിച്ച് സെറ്റിൽമെന്റ് കമ്മീഷൻ വരുന്നത് ജനങ്ങൾക്ക് ആശ്വാസമാകും. ഇങ്ങനെയുള്ള സെറ്റിൽമെന്റുകളിലൂടെ ജില്ലാ രജിസ്ട്രാർ സെറ്റിൽമെന്റ് അധികാരിയായിക്കൊണ്ട് കുടിശ്ശികയിൽ പരമാവധി ഇളവ് അനുവദിച്ച് കേസുകൾ തീർപ്പാക്കും. ഇത്തരം സെറ്റിൽമെന്റുകളിലും പങ്കെടുത്തിട്ടില്ല എങ്കിൽ സ്ഥലം റിക്കവറി ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കും. വല്ലാത്തൊരു കഷ്ടമായിട്ടുള്ള കാര്യമാണ്. സംസ്ഥാനത്ത് ഓരോ ബാധിതകൾ ജനങ്ങളുടെ തലയിലേക്ക് വരുന്ന ഓരോ അവസ്ഥകളാണ് ആലോചിച്ച് നോക്കുന്നത്. 1986 മുതൽ 2017 വരെ ഭൂമി വാങ്ങിയപ്പോൾ അന്ന് സർക്കാർ വാങ്ങാത്ത പണം ഇപ്പോൾ വാങ്ങാൻ നിൽക്കുന്നു എന്ന് പറയുന്നത് വളരെയധികം സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അന്ന് ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങിയും അല്ലാതെയുമൊക്കെ യഥാർത്ഥ വില രേഖപ്പെടുത്താത്തതിൻ്റെ ഉത്തരവാദിത്വം ജനങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതും എത്ര വർഷത്തിന് ശേഷമാണ് എന്ന് ആലോചിക്കണം. സംസ്ഥാനത്ത് 3 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നു. 4-ൽ 3 സംസ്ഥാനങ്ങളിൽ BJP അധികാരത്തിലെത്തി. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളാണ് BJP ഭരിക്കുക. തെലങ്കാനയിൽ കോൺഗ്രസും അധികാരത്തിലെത്തിയിട്ടുണ്ട്. ക്രിസ്മസ് നടക്കുന്ന ഡിസംബർ മാസം ആരംഭിച്ചിട്ടും പണം ഇല്ലാത്തതിൻ്റെ പേരിൽ ടെൻഡർ നൽകാൻ കഴിയാതെ നട്ടം തിരികുകയാണ് സപ്ലൈകോ. വെളിച്ചെണ്ണക്ക് നൽകിയ പർച്ചേസ് ഓർഡർ റദ്ദാക്കിയിരിക്കുകയാണ്. ഒരാഴ്ചക്കകം സർക്കാർ പണം അനുവദിച്ചില്ല എങ്കിൽ ക്രിസ്മസ് ചന്തകൾ പോലും തുടങ്ങാനാകില്ല. ക്രിസ്മസിന് 2 ആഴ്ച മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് സംസ്ഥാനത്തെ ഈ അവസ്ഥ. സാധാരണ December 15 ക്രിസ്മസ് ചന്തകൾ തുടങ്ങാറുണ്ട്. November 14 വിളിച്ച ടെൻഡറിൽ ഒരു വിതരണക്കാരും പങ്കെടുത്തില്ല. 740 കോടി രൂപയാണ് വിതരണക്കാർക്ക് സപ്ലൈകോ നൽകാനുള്ളത്. സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷയും വിലക്കയറ്റത്തിലും ഇങ്ങനെ താളം തെറ്റിയ സർക്കാർ ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല. ഡിസംബർ മാസത്തെ റേഷൻ വിതരണം 4 മുതൽ സജീവമാകും. റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കുക. സാമൂഹിക ആരോഗ്യ കേന്ദ്രം വരെ ആശുപത്രികളിൽ ബയോമെട്രിക് പഞ്ചിങ് നിർബന്ധമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ആരോഗ്യ വകുപ്പ്. ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ മേഖലയിലെ ജീവനക്കാർ കൃത്യസമയങ്ങളിൽ ആശുപത്രികളിൽ, സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങളിൽ എത്തുന്നതും ഇത് ഉറപ്പാക്കാൻ സഹായിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, കേരളത്തിന്
IGST വിഹിതത്തിൽ 332 കോടി രൂപ കൂടി കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചു. നടപടി പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ട് ധനമന്ത്രി കേന്ദ്രത്തിന് കത്ത് അയച്ചു. മറ്റൊരറിയിപ്പ്, ജലജീവൻ മിഷന് വേണ്ടി 328 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. മറ്റൊരു അറിയിപ്പ്, പൊതുസ്ഥലങ്ങളിൽ ഹോട്ട്സ്പോട്ട് സംവിധാനം ഉപയോഗിച്ച് പണമിടപാടുകൾ നടത്തുമ്പോൾ പരമാവധി ശ്രദ്ധ പുലർത്തണമെന്ന് കേരള പോലീസ് അറിയിച്ചു. പൊതുസ്ഥലങ്ങളിലെ സൗജന്യ ഹോട്ട്സ്പോട്ടുകൾ സൗകര്യപ്രദമാണ് എങ്കിലും അവ സുരക്ഷിതമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സൗജന്യ ഹോട്ട്സ്പോട്ടുകളിലേക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് UPI, നെറ്റ് ബാങ്കിംഗ് എന്നിവ ഉപയോഗിക്കരുത് എന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പാസ്വേഡും UPI IDയും ഉൾപ്പെടെയുള്ള സ്വകാര്യ വിവരങ്ങൾ പബ്ലിക് വൈഫൈ മുഖേന ചോരാൻ സാധ്യതയുണ്ട് എന്നും പോലീസ് പറയുന്നു. സ്വകാര്യ രേഖകൾ, ഫോട്ടോകൾ, ഫോൺ നമ്പറുകൾ, ലോഗിൻ വിവരങ്ങൾ എന്നിവ ചോർത്തിയെടുക്കാൻ ഹാക്കർമാർക്ക് ഇതിലൂടെ കഴിയും. പൊതു ഹോട്ട്സ്പോട്ടുകൾ ഉപയോഗിച്ച് സുരക്ഷിതമല്ലാത്ത ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുകയോ അക്കൗണ്ട് എടുക്കുകയോ പണമിടപാടുകൾ നടത്തുകയോ ചെയ്യരുത്. ഇത്തരത്തിൽ ഓൺലൈൻ വഴി പണം നഷ്ടപ്പെടുകയോ മറ്റ് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകുകയോ ചെയ്താൽ 1930 എന്ന നമ്പറിലേക്കോ www.cybercrime.gov.in എന്ന വെബ്സൈറ്റിലേക്കോ പരാതി രജിസ്റ്റർ ചെയ്യണം എന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. സംഭവം നടന്ന് 1 മണിക്കൂറിനകം വിവരം 1930 അറിയിച്ചാൽ പണം തിരിച്ചുപിടിക്കാൻ എളുപ്പത്തിൽ കഴിയുമെന്നും പോലീസ് പറഞ്ഞു. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ നിരവധി പേർക്കാണ് പെൻഷൻ നഷ്ടമായത്. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും അനാസ്ഥ കാരണം അത്തോളി ഗ്രാമപഞ്ചായത്തിൽ 261 പേരുടെ 4 മാസത്തെ വിധവാ പെൻഷൻ നഷ്ടമായി. ജൂലൈ മാസത്തെ പെൻഷൻ നവംബറിൽ വിതരണം ചെയ്തപ്പോഴാണ് ഇത്രയും പേർക്ക് പെൻഷൻ ലഭിക്കുന്നില്ല എന്ന് മനസ്സിലായത്. സമയബന്ധിതമായി മസ്റ്റിംഗ് നടത്തുകയും പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾക്കാണ് പെൻഷൻ നഷ്ടമായത്. 2023 മെയ് 20 മുമ്പായി തന്നെ സാക്ഷിപത്രം ഗുണഭോക്താക്കൾ സമർപ്പിച്ചിരുന്നതാണ്. സാക്ഷിപത്രം പെൻഷൻ വെബ്സൈറ്റിൽ യഥാസമയം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അപ്ലോഡ് ചെയ്തില്ല. ഇക്കാര്യം പരിശോധിക്കുന്നത് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതിക്കും ഗുരുതരമായിട്ടുള്ള വീഴ്ചയുണ്ടായി. 2023 ജൂലൈ മാസത്തെ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഉത്തരവ് പ്രകാരം 2023 ഓഗസ്റ്റ് 31 വരെ മസ്റ്ററിംഗ് ചെയ്ത ഗുണഭോക്താക്കൾക്കാണ് പെൻഷൻ അനുവദിച്ചിരുന്നത്. എന്നാൽ 2023 ജനുവരി മുതൽ ജൂലൈ വരെ പെൻഷൻ അനുവദിച്ച പുതിയ ഗുണഭോക്താക്കൾക്കും ലൈഫ് സർട്ടിഫിക്കറ്റ് അനുവദിച്ചവർക്കും പെൻഷൻ ലഭ്യമാക്കിയിട്ടില്ല എന്ന് വിവിധ ക്ഷേമനിധി ബോർഡുകൾ അറിയിക്കുകയുണ്ടായി. സർക്കാർ ഇക്കാര്യം വിശദമായി പരിശോധിക്കുകയും 2023 ജനുവരി മുതൽ ജൂലൈ വരെ പെൻഷൻ അനുവദിച്ച ഗുണഭോക്താക്കൾക്കും 2023 സെപ്റ്റംബർ 15 വരെ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കുകയും ചെയ്ത 18,075 ഗുണഭോക്താക്കൾക്ക് 2023 ജൂലൈ മാസത്തെ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം ചെയ്യുന്നതിന് 2,77,84,100 രൂപ അനുവദിച്ചുകൊണ്ടാണ് ഉത്തരവ് പുറത്തു വന്നിട്ടുള്ളത്. 30-ന് ഉത്തരവ് വന്നത്. അതിനുശേഷം വെള്ളിയാഴ്ച മുതൽ തന്നെ ഈ പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് പല ആളുകൾക്കും എത്തിയിരുന്നു. എന്നാൽ ഇനിയും ലഭിക്കാത്ത ചില ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് നാളെ മുതലൊക്കെ അക്കൗണ്ടിലേക്ക് ഈ പെൻഷൻ ലഭിക്കും. അപ്പോൾ വിവിധ കാരണങ്ങൾ കൊണ്ടാണ് ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തപ്പോൾ പല ആളുകൾക്കും മുടങ്ങിയത്. ചില ആളുകൾക്ക് സാങ്കേതിക കാരണം കൊണ്ട് പെൻഷൻ അക്കൗണ്ടിലേക്ക് കയറിയിരുന്നില്ല. 2, 3, 4 ദിവസങ്ങൾക്ക് ശേഷം അക്കൗണ്ടിലേക്ക് കയറിയവരുണ്ട്. 1 ആഴ്ചയ്ക്ക് ശേഷം അക്കൗണ്ടിലേക്ക് കയറിയവരുണ്ട്. അതിലും പെടാത്ത 18,000 ക്ഷേമ ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് ഇപ്പോൾ പെൻഷൻ അത് അനുവദിച്ചുകൊണ്ടുള്ള ഈ ഉത്തരവ് വന്നിട്ടുള്ളത്. 8-ാം തീയതിക്കുള്ളിൽ പെൻഷൻ വിതരണം പൂർത്തീകരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 8-ാം തീയതിയും വിതരണം ചെയ്ത് പൂർത്തിയാക്കാത്ത തുക കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിൻ്റെ പേരിൽ കേരള സഹകരണ ബാങ്കിൻ്റെ തിരുവനന്തപുരം ഹെഡ് ഓഫീസിൽ തുടങ്ങിയിട്ടുള്ള അക്കൗണ്ടിലേക്ക് തിരിച്ചടക്കണം എന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ അടുത്ത 2 ദിവസം ഇടിയോട് കൂടിയിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് വരുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം.